എന്താണ് ചേട്ടൻ വാങ്ങിച്ചിട്ട് വന്നില്ലേ ഒരു ഇത് അതാണോ പൊരിഞ്ഞ പോരാട്ടം അഞ്ചു മാസമായിട്ടുള്ള പൊരിഞ്ഞ പോരാട്ടം കഴിഞ്ഞിട്ട് എല്ലാത്തിന്റെ പേര് വായിച്ചു നോക്കി ഇത് വസുവിന്റെ ബർത്ത്ഡേക്ക് വാങ്ങി ഓർമ്മയില്ലേ ഞാൻ പാക്ക് Pick this one. I'm going to knock on. നമുക്ക് മാത്രം ഇതൊരു ചെറുതാണ് തൊടണ്ട വേറെ ആരും ഇല്ലല്ലോ മോനെ എന്താണ് ചേട്ടൻ വാങ്ങിച്ചിട്ട് വന്നില്ലേ ഒരു ഇത് അതാണോ ഐറിഷ് കുറച്ച് സ്നാക്സ് എടുത്തരാം ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ നാളായി ഒരു വ്ളോഗൊക്കെ എടുത്തിട്ട്, കാരണം ഞങ്ങൾ കുറേ നാളായിട്ട് ക്വാറന്റൈനിലായിരുന്നു. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു ആൻറ്റിജൻ ടെസ്റ്റ് ചെയ്തതിൻ്റെ ഒരു കുഞ്ഞ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കണട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ 14 days അല്ലേ എല്ലാവരും ക്വാറന്റൈൻ. നമ്മളിപ്പോൾ 25 days ആയിട്ട് ക്വാറന്റൈനിലായിരുന്നു. ഏകദേശം ഒരു മാസമായി. 25 ദിവസം ക്വാറന്റൈനിലിരുന്നു. ക്വാറന്റൈനിലിരുന്ന് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം എനിക്ക് 26th കൊറോണ പോസിറ്റീവായി. 25th നൈറ്റിലായിരുന്നു ആക്റ്റീവായിട്ടുള്ള സിംറ്റംസ് വന്നത്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ പോയി ചെക്ക് ചെയ്തു. ഞാൻ ഫസ്റ്റ് പോയി ചെക്ക് ചെയ്തു. എനിക്കറിയായിരുന്നു എൻ്റെ റിസൾട്ട് പോസിറ്റീവായിരിക്കും. കാര്യം നമുക്ക് സ്മെല്ലൊക്കെ നഷ്ടപ്പെടുമ്പോഴും പിന്നെ തൊണ്ടവേദനയുടെ ഒരു ആ ഒരു സിവിയറിറ്റി കൊണ്ട് നമുക്ക് മനസ്സിലാവുമായിരുന്നു. അത് പോയി ചെക്ക് ചെയ്തു. ചെക്ക് ചെയ്ത് തിരിച്ചു വന്ന് എവരെ കൊണ്ടുപോയി ചെക്ക് ചെയ്യും. ഇപ്പോൾ എവരെല്ലാവരും നെഗറ്റീവാണ്. അപ്പം എവരെല്ലാം താഴെയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ മേളത്തെ നിലയിൽ എൻ്റെ റൂമിൽ തന്നെ ക്വാറന്റൈൻ ഇരുന്നു. 3rd പോയി ചെക്ക് ചെയ്തു. ഹെൽത്തിൽ നിന്ന് വിളിച്ച് ചെക്ക് ചെയ്തപ്പോൾ ഞാൻ ആൻറ്റിജൻ ടെസ്റ്റിൽ നെഗറ്റീവായി. അതിന്റെ അടുത്ത ദിവസം ഞങ്ങൾ എല്ലാരും കൂടി പോയിട്ട് എവരെല്ലാം ആന്റിജൻ ടെസ്റ്റ് നമ്മൾ അന്ന് വീഡിയോ ഇട്ടത് അതിന്റെ ആയിരുന്നു കേട്ടോ. അന്ന് ഇട്ട വീഡിയോ അതായിരുന്നു. അപ്പൊ നമ്മൾ 4 നെഗറ്റീവ് ആയിരുന്നു ആന്റിജൻ ടെസ്റ്റിന്റെ. അന്ന് വളരെ ഹാപ്പി ആയിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോരുന്നത്. അതിന്റെ തൊട്ടടുത്ത ദിവസമാണ് നമ്മളുടെ അടുത്ത എന്റെ PCR ടെസ്റ്റ് നടത്തിയതിന്റെ റിസൾട്ട് വന്നത്. അപ്പൊ അതിന്റെ അടുത്ത് തൊട്ടടുത്ത ദിവസം നമ്മള് ഞാൻ വർക്ക് ചെയ്യുന്നിടത്ത് അപ്പൊ ഓഫീസിൽ ഒരുപാട് പേരുള്ളതാണ്. 10-40 പേരോളം ഞങ്ങൾ കുറഞ്ഞ ഒരു സ്പേസിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്നവരാണ്. അപ്പൊ എന്ത് പറ്റുന്ന വെച്ച് കഴിഞ്ഞാല് നമ്മളൊരു PCR കൂടി എടുത്ത് കൺഫർമേഷൻ എടുത്തിട്ട് മാത്രം ജോയിൻ ചെയ്യാന്ന് കരുതിട്ട് ഞാൻ 4th പോയിട്ട് PCR ചെയ്തപ്പം അടിപൊളി, ഞാൻ പോസിറ്റീവ് ആണ്. അപ്പൊ ആന്റിജനിൽ നെഗറ്റീവ് ആണ്, PCR പോസിറ്റീവ് ആണ്. അപ്പം വീണ്ടും ക്വാറന്റൈൻ കണ്ടിന്യൂ ചെയ്യാൻ ഹെൽത്തി എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ എന്ന് പറഞ്ഞ 7 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും PCR ചെയ്ത് നോക്കാൻ പറഞ്ഞു. 7 ദിവസം കഴിഞ്ഞ് 11th വീണ്ടും ഞാൻ പോയി PCR ചെയ്തു. വീണ്ടും പോസിറ്റീവ് ആണ്. അപ്പം ഞാൻ വീണ്ടും ക്വാറന്റൈൻ കണ്ടിന്യൂ ചെയ്തു. കണ്ടിന്യൂ ചെയ്തപ്പോഴത്തേക്ക് ഹെൽത്തിൽ ചോദിക്കുമ്പോഴേ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള അഡ്വൈസ് ഒന്നും ഇന്നൊന്നും കിട്ടുന്നില്ല. ഹെൽത്തിൽ ചോദിക്കുമ്പോൾ അവർ പറയും ആന്റിജൻ ടെസ്റ്റ് നെഗറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളൊന്നും നോക്കേണ്ട കാര്യമില്ല, PCR അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, അപ്പം നമുക്ക് PCR പ്രോട്ടോകോൾ ഇല്ലാന്നൊക്കെ പറയും. എന്നാലും നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവില്ല ആളുകളുമായിട്ട് ഇടപെടാനായിട്ടും
നമുക്ക് ആ ഒരു പേടി ഉണ്ടാവും, നമ്മളിപ്പോഴും പോസിറ്റീവ് ആണോ എന്താണ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്നുള്ള ഒരു പേടിയുണ്ട്. ഞാൻ വീണ്ടും ക്വാറന്റൈനിലിരുന്നു. വീണ്ടും ക്വാറന്റൈനിൽ ഇരുന്നപ്പോൾ വീണ്ടും ഹെൽത്തിൽ നിന്ന് എന്നെ 14-ാം തീയതി കഴിഞ്ഞ 14-ാം തീയതി എന്നെ ഹെൽത്തിൽ നിന്ന് വിളിച്ചു. വിളിച്ചിട്ട് പറഞ്ഞാൽ അവരൊരു ക്യാമ്പ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്, അവിടെ വന്ന് റിപ്പോർട്ട് ചെയ്യും, അവിടെ ഡോക്ടേഴ്സ് ഉണ്ടാവും, നിങ്ങൾക്ക് എന്തെങ്കിലും അഡ്വൈസ് വേണമെങ്കിൽ അവർ തരുമെന്ന് പറഞ്ഞ് നമ്മൾ അവിടെ പോയി വീണ്ടും ആന്റിജൻ ടെസ്റ്റ് ചെയ്തു. ആന്റിജൻ ടെസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ വീണ്ടും നെഗറ്റീവാണ്. അപ്പൊ അവർ പറഞ്ഞൊരു കാര്യം ചെയ്യും, 27 ദിവസം കൂടെ, അതായത് റിവേഴ്സ് ക്വാറന്റൈൻ, നിങ്ങളുടെ ഇത് ഫൈനൽ റിസൾട്ട് ആയിട്ട് ഞങ്ങൾ എടുക്കുകയാണ്, ഒരു 7 ദിവസം കൂടെ ഇരുന്നിട്ട് പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേണം ഒന്നുകൂടെ ഒന്ന് PCR ചെയ്ത് നോക്കാൻ. ആന്റിജന് ഞാൻ പോയിട്ട് വീണ്ടും PCR ചെയ്തു. ഇപ്രാവശ്യം ഞാൻ ചെയ്തത് DDRC എന്നായിരുന്നു, അതിന് മുമ്പത്തെ 2 പ്രാവശ്യം ചെയ്തത് ഹിന്ദുലാബി എന്നായിരുന്നു. DDRC പോയി ചെയ്തപ്പോൾ എന്തായാലും നെഗറ്റീവായി. അങ്ങനെ ഇന്നലെ ഞങ്ങളുടെ ക്വാറന്റൈൻ അപ്പൊ ഇയാളുടെ ബർത്ത്ഡേ ആണ്, ഞങ്ങളുടെ മൂത്ത മകനാണ്, അപ്പം വിനായകന്റെ ബർത്ത്ഡേ ആണ്. അപ്പം ഞങ്ങൾ ഇന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ പോവാണ്. ഇന്നത്തെ ഈ വ്ളോഗ് ഞങ്ങൾ ആ സെലിബ്രേറ്റ് ചെയ്യുന്നതിന്റെ വ്ളോഗാണ്. അപ്പൊ നിങ്ങൾ കാണാം. അപ്പൊ നമുക്ക് കൊറോണ ആയതുകൊണ്ട് ക്ലോസ് ഫ്രണ്ട്സ് ഒക്കെ കുറെ പേരുണ്ട് ഇവിടെ, വിളിക്കണമെന്ന് മനസ്സിൽ ആഗ്രഹമുണ്ട്, പക്ഷെ വിളിക്കാൻ പറ്റില്ല. അതായത് കൊറോണയുടെ സമയത്ത് ഇപ്പം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, എല്ലാവരുടെയും വീട്ടിൽ ബർത്ത്ഡേ ഇതേപോലെയൊക്കെ തന്നെ ആയിരിക്കും. അവന് വലിയ വിഷമമുണ്ട് കേട്ടോ, കൊറോണയായിട്ട് ആരെയും വിളിക്കുന്നില്ല ഫ്രണ്ട്സിനെ വിളിക്കുന്നില്ല എന്നൊക്കെ അവന് വിഷമമുണ്ട്. പക്ഷെ ആള് വിളിക്കണേ, ഇപ്പൊ അവരോട് പറഞ്ഞപ്പോ അവന് മനസ്സിലായി, കാര്യമില്ല, കുഴപ്പമില്ല. അതുകൊണ്ട് എല്ലാരും കാണാം കേട്ടോ. താങ്ക് യു. അപ്പൊ ഞങ്ങളുടെ വീടിന്റെ വ്ളോഗ് കണ്ടിട്ടുണ്ടാവല്ലോ. അപ്പൊ വീട് പ്രത്യേകിച്ച് നിങ്ങളെ കാണിച്ചിട്ട് ആവശ്യമൊന്നുമില്ല. അപ്പൊ അതിൽ നല്ല എല്ലാം നന്നായിട്ട് കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ വേറൊരു സാധനം കാണിച്ചു തരാം. ഇത് കണ്ട, ഞാൻ വരച്ചാണ് കേട്ടോ, കുഞ്ഞൊരു പടമാണ്. അതേപോലെ ഞാനിവിടെ എല്ലാം വരയ്ക്കുന്നുണ്ട്. അപ്പൊ അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരും. ബാക്കി പരിപാടിയൊക്കെ നടക്കുന്നേ ഉള്ളൂ. കുറച്ച് മട്ടൻ ബിരിയാണി ഉണ്ടാക്കാൻ പോവാ. ഞാനല്ല ഉണ്ടാക്കുന്ന, ഹസ്ബൻഡാണ്. ഞാൻ കാണിച്ചുതരാം. നമ്മുടെ മട്ടൺ ബിരിയാണിക്കുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ തുടങ്ങി കഴിഞ്ഞു. ഈ റെസിപ്പി ആയിട്ടൊന്നും കാണിക്കണില്ല കേട്ടോ, ചുമ്മാ ഒന്ന് ജസ്റ്റ് കാണിച്ചതേ ഉള്ളൂ. ഇതാ നമ്മുടെ മട്ടൺ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടിട്ട് പോയിട്ട് കുക്കറിൽ തന്നെയാണ് കേട്ടോ വെച്ചത്. ഇതാ ഇതാണ് നമ്മളുടെ കേക്ക്. വിനുവിന് ഇഷ്ടപ്പെട്ട് വിനു എടുത്തതാണ്, ഇവിടെ വിനുവിന് ഇഷ്ടപ്പെട്ട് എടുത്തതാണ്. നമ്മളവിടെ ഒരുപാട് കേക്ക് ഉണ്ടായിരുന്നു, അതിന് നമുക്ക് വേറെയൊക്കെ ഇഷ്ടപ്പെട്ടു, പക്ഷെ വിനുവിന് ഇഷ്ടപ്പെട്ട് ഇതായിരുന്നു, അതുകൊണ്ട് ഇതന്നെ എടുത്തു. നമ്മുടെ ഇവിടെ മെഡിക്കൽ കോളേജിനടുത്തുള്ള ഫേമസ് ആയിട്ടുള്ള ഒരു ഷോപ്പാണ് ബ്രെഡ് ഫാക്ടറി, അവിടെ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. അപ്പൊ ഇനി കട്ട് ചെയ്യാൻ പോവാണ്. Happy birthday to you, happy birthday dear Minaye, happy birthday to you. Etra vayasu? So, etra vayasu aayi? 12. So. റൊട്ടേറ്റ് ഇങ്ങോട്ട് റൊട്ടേറ്റ്.
സംഭവം ഇത് പൊട്ടിയില്ല, ഇത് എന്താ മോൻ തിരിച്ചത് പൊട്ടിയില്ല, ഇനിയിപ്പൊ നമ്മളായിട്ട് പൊട്ടിക്കാറുണ്ട്. കൊടുത്തു മതി മതി, കേക്കൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അവിടുത്തെ കേക്ക് എല്ലാം നല്ല സൂപ്പർ കേക്കാണ്. ഇത് പിന്നെ ഇതുവരെ കഴിക്കാത്ത ഒരു ഫ്ലേവറാ, ബ്ലൂബെറിന്റെ ഫ്ലേവർ. പക്ഷെ നല്ല നന്നായിട്ടുണ്ട്, കേക്ക് അടിപൊളിയാ. അപ്പൊ നിങ്ങൾക്ക് കൂടെ റോസി എന്റെ കേക്ക് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. വാ റോസി, അയ്യോ കേക്ക് കൊതിച്ചിയാ റോസി. കഴിക്കണം ചക്കര പെണ്ണ്. റോസി നമ്മുടെ ചേട്ടന്റെ ബർത്ത്ഡേ ആട്ടോ, ചേട്ടന് ബർത്ത്ഡേ ആണ് കേട്ടോ. ചക്കര പെണ്ണ് കഴിക്ക് കഴിക്ക്, ഇത് കഴിക്ക്. കഴിക്ക് ബിരിയാണി, വിനുവിന്റെ ഇഷ്ടപ്പെട്ട ഫുഡ് ബിരിയാണിയാണ്, അതുകൊണ്ട് ഇന്ന് ബിരിയാണി വെച്ചത്. ഇത് ഗുഡ്, സൂപ്പറാണ്. കഴിക്ക്.